എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്രിപ്റ്റോ വേൾഡിലെ കോയിൻസ്, ഇഷ്ടംപോലെ കോയിൻസ് ഉണ്ട്. അതിലെ വേഴ്സ് കോയിൻ എങ്ങനെ മൊബൈലിൽ മൈൻ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ കുറേ മൈനേഴ്സും നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചാണ് മൈൻ ചെയ്യാറ്. എന്നാൽ നമ്മുടെ മൊബൈലിൽ സിമ്പിളായിട്ട് ഈ കോയിൻ മൈൻ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, മൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വേഴ്സ് കോയിൻ്റെ ഡോളറായിട്ടുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ക്രോമിൽ പോയിട്ട് ഞാൻ വേഴ്സ് കോയിൻ അടിച്ചു കൊടുത്തു. അപ്പോൾ അതേ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.36457 ആണ് ഒരു വേഴ്സ് കോയിൻ എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂ. ഇനി അതല്ല, നമുക്ക് ഈ കോയിൻസ് മാർക്കറ്റ് ക്യാപ് എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ടും നമുക്ക് അതിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് പോകുന്ന ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളെല്ലാം ആ കോയിൻസ് മാർക്കറ്റ് ക്യാപ്പിൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മൾ മൊബൈലിൽ മൈൻ ചെയ്യുന്നത് എന്ത് സോഫ്റ്റ്വെയർ വെച്ചാണെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വേഴ്സസ് ബോക്സ് എന്ന് പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ വെച്ചാണ് നമ്മൾ വേഴ്സ് കോയിൻ നമ്മൾ മൊബൈലിൽ മൈൻ ചെയ്യുന്നത്. ഇത് ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ പോയി നമുക്ക് വേഴ്സസ് ബോക്സ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഡൗൺലോഡഡ് ആണ്, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഈ ആപ്പിൽ നമ്മൾ മൈനിങ് എന്ന് പറഞ്ഞ പോർഷനിലൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഡീറ്റെയിൽസ് കിട്ടും. ഇത് നമ്മൾ എഡിറ്റ് ചെയ്യണം. ആദ്യത്തെ അഡ്രസ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരുടെ അഡ്രസ്സ് വന്നിട്ടുണ്ടാവും, അത് മാറ്റിയിട്ട് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്യണം. തൊട്ട് താഴെ മൈനർ നെയിം ഉണ്ടാവുമെന്ന് ചെയ്യേണ്ട. പിന്നെ നമ്മുടെ സെർവർ നമുക്ക് സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള സെർവർ സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി നിൽക്കുമ്പോൾ കുറേ സെർവേഴ്സ് ഉണ്ട്, പക്ഷേ എപ്പോഴും ഡിഫോൾട്ടായിട്ട് വരുന്ന ആ സെർവർ വെക്കുന്നതായിരിക്കും നല്ലത്, കാരണം സ്പീഡ് കൂടുതൽ അതിനാണ് കിട്ടുക. നമ്മുടെ CPU കോർ 8 കോർ വരുന്നുണ്ട്, നമുക്ക് 7 എണ്ണം സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈനിങ് സ്റ്റാർട്ട് ആവും. മൈനിങ് സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പം സ്റ്റാൻഡേർഡ് മോഡാണ്. ഇതിനകത്ത് എത്ര നമുക്ക് അക്സെപ്റ്റ് ചെയ്തു, എത്ര റിജക്റ്റ് ചെയ്തു, നമ്മുടെ CPU ഇപ്പോൾ ഏതാണ്, കോർ ഏതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടെമ്പറേച്ചർ എത്രയാണ് ബാറ്ററിയുടെ, എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ മൈനിങ് ലോഗ് താഴെയുണ്ട്, നമ്മൾ മൈൻ ചെയ്യുന്ന ലോഗ്, മൈനിങ് സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ ലോഗ് കാണിക്കും, മൈനിങ് ലോഗ്സ് കാണിച്ചുകൊണ്ടിരിക്കും, ആ ലോഗ് താഴെയുണ്ട്. ഇപ്പോൾ ആ മൈനിങ് സെറ്റപ്പിൽ നമ്മൾ ഞാൻ ബാക്ക് എടുത്തു. നിങ്ങൾക്ക് വേറൊരു ഇതിലും കൂടെ ബേസിക് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് കാണിച്ചു തരാനാണ്. ബേസിക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈനിങ് ലോഗ്സ് മാത്രമേ കാണുള്ളൂ, വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ മൈനിങ് ലോഗ്സ് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ബാറ്ററി ടെമ്പറേച്ചർ എത്രയാണ്, എത്ര അക്സെപ്റ്റ് ചെയ്തു, എത്ര റിജക്റ്റ് ചെയ്തു, ഇതൊക്കെ അതിനകത്ത് നോക്കി മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം എപ്പോഴും സ്റ്റാൻഡേർഡാണ്. ഇതാണ് ആ സോഫ്റ്റ്വെയർ. ഇനി നമ്മൾ ആ വാലറ്റ് അഡ്രസ്സൊക്കെ ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. വേഴ്സ് കോയിൻ വാലറ്റ് അവരുടെ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റിൽ തന്നെ നമുക്ക് വാലറ്റ് കിട്ടും. അതായത് ഗൂഗിളിൽ വേഴ്സ് കോയിൻ വാലറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ അവരുടെ സൈറ്റിൽ കയറി നമുക്ക് ആ വാലറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വാലറ്റ് അഡ്രസ്സ് കിട്ടും. പക്ഷേ അത് വെറും ഒരു വാലറ്റാണ്. അതായത് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ INR ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മളത് ഒരു എക്സ്ചേഞ്ചിലോട്ട് സെൻഡ് ചെയ്തിട്ട് വേണം കൺവേർഷൻ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെയും ഭേദം നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു എക്സ്ചേഞ്ചിൽ വാലറ്റ് അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്ചേഞ്ചിലാണ്, സേഫ് ഗാർഡ് എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ചിലാണ്. അപ്പോൾ ഇവർ മറ്റേ ഇതിൽ പറയുന്നുണ്ട് എക്സ്ചേഞ്ച് ആണെങ്കിൽ ചിലപ്പോൾ ഫെയിലാവാം, ട്രാൻസാക്ഷൻ ഫെയിലാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തിരുന്ന എക്സ്ചേഞ്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ട്രാൻസാക്ഷൻ ഫെയിലാവുന്നൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിൽ വാലറ്റ് അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുക്കുക. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുത്തിട്ട് അതിനകത്ത് വേഴ്സ് കോയിൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ ഡീറ്റെയിൽസ് കിട്ടും. അതിനകത്ത് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സേഫ് ട്രേഡിൻ്റെ, സേഫ് ഗാർഡ് അല്ല കേട്ടോ, സോറി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോണ, സേഫ് ട്രേഡ് എന്ന് പറഞ്ഞ വാലറ്റിൻ്റെ ഒരു പേര് കാണാം. അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അഡ്രസ്സ് കിട്ടും. അതിൻ്റെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ സൈഡിലോട്ട് പോകും. അല്ലാതെ നമ്മൾ വെറുതെ ഗൂഗിളിൽ അഡ്രസ് ലിങ്ക് അടിച്ചു കൊടുത്താൽ ഈ എക്സ്ചേഞ്ചിൻ്റെ ഇതിലോട്ട് പോകില്ല, ഇങ്ങനെ എടുത്താലേ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളത് ബ്രൗസറിൽ ഈ അഡ്രസ്സ് ഓപ്പണാക്കി, വാലറ്റ് എക്സ്ചേഞ്ച് വാലറ്റ് ഓപ്പണാക്കി കഴിഞ്ഞാൽ നമുക്കത് ബുക്ക് മാർക്ക് ചെയ്തിട്ടാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. ആദ്യമായിട്ട് ഈ ആപ്പ് എടുക്കുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ സൈൻ ഇൻ ചെയ്ത് കാണിച്ചു തരാം. സൈൻ ഇൻ കൊടുക്കുക.
സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും, അതിനകത്ത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻ കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒരു ഒതൻറ്റിക്കേറ്റർ വരും, ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ അതിനകത്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പാസ്വേഡ് അവർ ചോദിക്കും, ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൻ്റെ പാസ്വേഡ് ചോദിക്കും. അത് നമ്മൾ ഗൂഗിളിൻ്റെ ഒതൻറ്റിക്കേറ്റർ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിലെന്തെങ്കിലും ഡൗട്ട് എന്ന കാര്യങ്ങളുണ്ട് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് ആ കോഡിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം എൻ്റെ ഇതിനകത്ത് ഇതാണ് എൻ്റെ പ്രൊഫൈൽ, അതിനകത്ത് എൻ്റെ വെറുസ്കോയിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ബി ടി സി ആയിട്ടുള്ള എത്ര ബാലൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് ഡെപ്പോസിറ്റ് വിത്ത്ഡ്രോ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഡെപ്പോസിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാലറ്റ് അഡ്രസ്സ് കിട്ടും. ഇത് അവിടുന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നേരെ നമ്മുടെ മറ്റേ മൈനിങ് ആപ്പിലോട്ട് പോയിട്ട് അവിടെ ആ വാലറ്റ് അഡ്രസ്സിൻ്റെ അവിടെ കോപ്പി ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വേഴ്സസ് സൈറ്റിൽ തന്നെ അവരുടെ ഒരു വാലറ്റ് ഉണ്ട്. ആ വാലറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. വേഴ്സ്കോയിൻ വാലറ്റ് നിറച്ചു കൊടുത്താൽ അവരുടെ ഡയറക്റ്റ് സൈറ്റിൻ്റെ അഡ്രസ്സ് ടോപ്പിൽ തന്നെ വരും. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഴ്സ്കോ വാലറ്റിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻ ഉണ്ട്, അതിനകത്ത് മൊബൈൽ വേർഷൻ ഉണ്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് താല്പര്യപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. സിമ്പിളായിട്ട് ഇതേപോലെ ഇതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് വാലറ്റ് അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു പ്രശ്നമുള്ളൂ, ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ചേഞ്ചിലോട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് INR ആയിട്ട് വിത്ത്ഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം സിമ്പിളായിട്ടുള്ള ഒറ്റ വേ, നമ്മളപ്പോൾ അത്രത്രോളം ഫീസ് കുറയുമല്ലോ അതിന്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് എക്സ്ചേഞ്ചിൽ തന്നെ ആദ്യം ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ആ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ മൈനിങ് മൈനറിലോട്ട് പോയിട്ട് അത് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.